നമസ്കാരം, ഞാൻ ലക്ഷ്മി അരുൺ. ഇപ്പൊ രണ്ടു മൂന്ന് അടുപ്പിച്ച് ഉള്ള വീഡിയോസ് ഒക്കെ നോൺ വെജ് റെസിപ്പിയാണ്, അതായത് ഫ്രൈ ഐറ്റംസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചൊന്നൊരു വെജിറ്റേറിയൻ ഡിഷ് കാണിക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ വഴറ്റവും പിടിക്കും ഒന്നും വേണ്ട. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു വെണ്ടയ്ക്ക തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ഞാൻ വെണ്ടയ്ക്കയുടെ തന്നെ പാലൊഴിച്ചിട്ടുള്ള വേറൊരു കറി ഇട്ടിട്ടുണ്ട്. അത് നമ്മളെല്ലാം വഴറ്റണം, എന്നിട്ട് മസാലകളൊക്കെ ചേർക്കുകയാണ്. ഇത് നമ്മൾ ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കണ പോലെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കാം. അത് ആ കുക്കാവുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാം, അത്രേ ഉള്ളൂ. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെണ്ടയ്ക്ക, തക്കാളി, സവാള ഒക്കെ എപ്പോഴും വീട്ടിൽ ഉണ്ടാവണ സാധനമാണ്. അപ്പൊ തേങ്ങാപ്പാലിന്റെ തേങ്ങയുടെ പാലെടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പൊ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയുടെ പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇത്തിരി കട്ടിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളത്തിൽ നല്ലോണം പൊടി ചേർത്ത് നല്ല കട്ടിയാക്കി എടുക്കുക പാല്. എന്നിട്ട് അത് മിക്സ് ചെയ്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഏതാണോ എളുപ്പം അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റാത്ത ദിവസമൊക്കെ ഉണ്ടാവും. അപ്പൊ അന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞൊരു ഫിഷ് കറിയൊക്കെ കഴിക്കണ ഒരു ടേസ്റ്റ് ഫീലൊക്കെ കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇതിന് മുന്നേ ഞാൻ ഇട്ട വെണ്ടയ്ക്കയുടെ കറി കണ്ടിട്ടില്ലെങ്കിൽ അതും കാണാം, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വെണ്ടയ്ക്ക ചേർത്തിട്ട് മീൻകറിയുടെയൊക്കെ ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാം. അപ്പം മീൻ ചേർക്കാണ്ട് വെജിറ്റേറിയൻ ആയിട്ട് എന്നാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി. അപ്പം അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ വഴറ്റവും പിടിക്കും ഒന്നും വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ആ സവാള ഞാനിപ്പോൾ ഒരു നാടൻ കറി ആയതുകൊണ്ട് ഒരു കലച്ചട്ടിയാണ് എടുത്തത്. നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഞാൻ ചേർക്കുകയാണ്. ഇനി ചേർക്കുന്നത് ഇഞ്ചി. ഒരു മീഡിയം സൈസ് ഇഞ്ചി നമ്മൾ മീൻകറിയിലൊക്കെ ഇടുന്ന പോലെ നീളത്തിൽ അരിഞ്ഞതുണ്ട്. നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ഞാൻ ഇതിൽ ചേർത്തു. ഇനി ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി നോക്കി രണ്ടെണ്ണം. അപ്പോൾ വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്തോളൂ, ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ ചേർക്കണം. കാരണം ആ കറിക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രണ്ട് വലിയ തക്കാളി വലിയ കഷ്ണമാക്കി തന്നെ ഇട്ടോളൂ. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടാനാണ്. അപ്പോൾ വെണ്ടയ്ക്ക നമ്മളിപ്പോൾ ചേർക്കരുത്, കാരണം വെണ്ടയ്ക്ക കൂടുതൽ തിളച്ച് കഴിയുമ്പോൾ അത് വെന്ത് പോവും. അപ്പോൾ ഭംഗി ഉണ്ടാവില്ല കറി, ഭയങ്കര ഒരു ആ വെണ്ടയ്ക്കയുടെ ഒരു കൊഴുപ്പ് കൂടുതലായി പോകും കറിക്ക്. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. ഇത്രയും ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കണത് മുളക് പൊടിയാണ്. അപ്പൊ ഞാൻ കാശ്മീരി ചില്ലി മാത്രമാണ് ചേർക്കണത് ആ കളറിന് വേണ്ടി. കാരണം പച്ചമുളക് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പൊ ഒരുപാട് സ്പൈസി ആയി കഴിഞ്ഞാൽ ഈ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ആ വെണ്ടയ്ക്കയുടെയും ആ തക്കാളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതായത് പിരിയമുളകിന്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു ഒന്നര നിറച്ച് ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും ചേർക്കുക. ഇനി എപ്പോഴും ചേർക്കണ പോലെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്തു. ഇനി ഞാൻ ചേർക്കണത് ഓപ്ഷണലാണ്, അതായത് ഒരു നിർബന്ധവും. നമ്മൾ ഈ കറി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിൽ ചേർക്കണത് തേങ്ങാപ്പാലാണ്. തേങ്ങ അരച്ചതല്ല, തേങ്ങാപ്പാൽ. അപ്പം രണ്ടാം പാലോ ഒന്നാം പാലോ ഒന്നും എടുക്കണമെന്നില്ല. നല്ലോണം നല്ല കട്ടിയുള്ള ഒന്നാം പാല് മാത്രമേ ഞാനിവിടെ എടുക്കണുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ, അതായത് തേങ്ങാപ്പാലിൻ്റെ പൊടി ചേർക്കുകയാണ്. അതായത് നിർബന്ധമൊന്നുമില്ല, ഒരു കറി ഒരു വേറൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, ഒരു അത്യാവശ്യം നല്ലൊരു കൊഴുപ്പും കിട്ടും ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഇത് കിട്ടും. അല്ല, ഇനി നിങ്ങൾക്കത് ചേർക്കേണ്ടത് ഇഷ്ടമല്ലെങ്കിൽ ഒരു നിർബന്ധവുമില്ല, ഇത് ചേർക്കണ്ട. പകരം എല്ലാം കറി വെന്ത് റെഡി ആയി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ പൊടി ചേർക്കുന്നതുകൊണ്ട് ഞാനിത് വെള്ളം ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കണേ. അതല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ രണ്ടാം പാലെടുത്തിട്ട് രണ്ടാം പാലിലും കുക്ക് ചെയ്യാം. അതല്ല, വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കറി നല്ലോണം വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാല് ചേർക്കാം. അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കറിക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തിട്ട് കാണിക്കുന്നത്. അപ്പം രണ്ട് വലിയ ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്.
ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പം 2 നിറച്ച് വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇനി കൈ കൊണ്ട് ഇതൊന്ന് നന്നായി കുഴച്ച് ഇങ്ങനെ പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല നല്ല സ്മെല്ല് വരും. പച്ചമുളകും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ കൂടെ മിക്സ് ആവുന്നതിൻ്റെ ഒരു സ്മെല്ല് വരും. കൈ കൊണ്ട് നന്നായി കൂട്ടി കുഴച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു കുറച്ച് നേരം വയ്ക്കണമെന്നൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് കറി അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക്, അതായത് ഇതെല്ലാം ഈ സവാളയും നമ്മുടെ തക്കാളിയും എല്ലാം കുക്കായി കിട്ടാനായിട്ടുള്ള വെള്ളം, അപ്പം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറി ഭയങ്കര വെള്ളം പോലെയായി പോകും, കാരണം കഷ്ണങ്ങൾ വേറെ കിടക്കും, അങ്ങനെ കിടക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഇതൊന്നും അത്യാവശ്യം വെന്ത് 1 1/4 വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. അപ്പോൾ വെണ്ടയ്ക്ക നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള ഒരു വലിയ കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് കറി ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ സവാളയിലൊക്കെ മസാല പിടിക്കുന്നതിന് മുമ്പ് വെള്ളം വറ്റും. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വെള്ളം കുറവാണെന്ന്, എനിക്കിപ്പോൾ ഇത് ഇത്രയും ഉള്ളത് കൊണ്ടാണ് ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം വേവാനുള്ള വെള്ളം ഇതിലില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് എന്തായാലും മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പം എനിക്കിതിൽ വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് വെണ്ടയ്ക്കയും കൂടെ വേവേണ്ടതാണ്, അപ്പം വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഞാൻ ചേർത്ത് കൊടുക്കും. അപ്പം ഞാൻ പറയാം, ഇപ്പം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വച്ചിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പം കറി നന്നായി തിളച്ചിട്ടുണ്ട്, അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, ഒരുപാട് വെള്ളം കുറവുമില്ല, ഒരുപാട് കൂടുതലും ഇല്ല. അപ്പം ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ലോണം വെന്തു തുടങ്ങി. അപ്പം ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. ഞാൻ 6 വെണ്ടയ്ക്കയാണ് എടുത്തത്. അപ്പോൾ ഒരുപാട് വെണ്ടയ്ക്കയായി പോവരുത്, ഒരുപാട് വെണ്ടയ്ക്ക ആകുമ്പോൾ ആ വെണ്ടയ്ക്കയുടെ ആ ഒരു കൊഴുപ്പ് ഭയങ്കര കൂടുതലായി പോവും, അങ്ങനെ എടുക്കേണ്ട. 6 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും വെള്ളം മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ കറി ഭയങ്കര ലൂസായി പോവും. എന്നിട്ട് ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട്, ഈ മസാലയിൽ കിടന്നിട്ട് വെണ്ടയ്ക്ക വേവും ചെയ്യും, വെണ്ടയ്ക്കയിൽ ഉപ്പും എരിവും ഒക്കെ പിടിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 തേങ്ങയുടെ പാല് 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ച് അത് പിഴിഞ്ഞെടുത്ത പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം ഇതൊന്ന് തിളക്കട്ടെ, തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ കറി നന്നായി കുറുകിയിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ വറ്റി, വെണ്ടയ്ക്ക ഒരുപാട് വെന്ത് പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ലോണം വേവും ചെയ്തു. അപ്പം ഈ ഒരു പാകമാണ്. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറി നന്നായി കുറുകിയത് ഇരുന്നിട്ട് കുറച്ചും കൂടെ കുറുകും, അപ്പം അതനുസരിച്ചിട്ട് വേണം. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ്, ഒരുപാട് വെള്ളം ഞാൻ ചേർത്തിട്ടില്ല, 2/2 പാലൊന്നും എടുത്തിട്ടുമില്ല. അപ്പം നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്തു. ഇനി 1-2 മിനിറ്റ് ഒരുപാട് ഇട്ട് തിളക്കേണ്ട, കാരണം ഈ കറിക്ക് ഓൾറെഡി ചൂടുണ്ട്, കലച്ചട്ടിക്കും ചൂടുണ്ട്. ആ ഒരു ചൂട് മതി, ആ ചൂടിൽ തേങ്ങാപ്പാൽ കുക്കായിക്കോളും. അപ്പം ഇതൊന്ന് ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ, അതല്ലെങ്കിൽ പെട്ടെന്ന് കറി ചീറ്റയായി പോവും. എന്നായിട്ട് തിളപ്പിക്കാനും പാടില്ല, അപ്പം തേങ്ങാപ്പാലിൽ ആ എണ്ണ പിരിഞ്ഞിട്ട് തെളിയും, അപ്പം പിരിഞ്ഞു പോവും കറി. അപ്പം ഇത് മതി, ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ്. ഇപ്പം കറക്റ്റ് ഒരു സൂപ്പർ നാടൻ കറിയുടെ ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ ഇപ്പം വരും. ഇനി ഇതിനകത്ത് ഇരുന്നിട്ട് ഇരുന്നൊന്ന് കുറുകുമ്പോഴേക്കും കറി ഒന്നും കൂടെ ടേസ്റ്റാവും. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരുപാട് പണികളൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ കൂടെ നല്ല കറിയാണ്. അപ്പോൾ ഈ വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കുന്ന ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷനായിരിക്കും എന്താ ഉണ്ടാക്കുക എന്ന്. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിൽ എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.